ന്യൂസ് എയ്റ്റീൻ എക്സ്പ്രസ് ആരംഭിക്കുന്നു. വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറുടെ അധികാരമില്ലാതാക്കാൻ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നതിനിടെ രാജ്ഭവന്റെ നിർണായക നീക്കം. കേരള സർവകലാശാല വിസി നിയമനത്തിനായി ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. കോഴിക്കോട് IMM ഡയറക്ടർ ദേവാശിഷ് ചാറ്റർജി കൺവീനറായ സെലക്ഷൻ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ടി സഹിത്ത് വിവരങ്ങൾ പങ്കുവെക്കുന്ന സഹിത്ത്, ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ നീക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം ഗവർണറുടെ ഭാഗത്ത് നിന്ന്. എന്താണ് വിവരങ്ങൾ? എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെയുള്ള നടപടികൾ? രഞ്ജിത്ത്, സംസ്ഥാനത്ത് ഗവർണർ സർക്കാർ തർക്കം മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുന്ന ഒരു പുതിയ നീക്കമാണ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു സ്വാഭാവിക തീരുമാനമാണ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഗവർണർ കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു എന്ന സ്വാഭാവിക തീരുമാനം മുൻകാലങ്ങളിലും ചാൻസലറായ ഗവർണർ കൈക്കൊള്ളാറുള്ള സ്വാഭാവിക നടപടിയാണ്. പക്ഷേ ഈ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ പൊതുവിൽ രാജ്ഭവന്റെ അല്ലെങ്കിൽ ഗവർണറുടെ അധികാരം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നിയമനിർമ്മാണത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. ഒരു ഓർഡിനൻസ് ആയി പുറത്തിറക്കാനാണ് നീക്കം. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആ ഓർഡിനൻസ് അംഗീകാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച് സെർച്ച് കമ്മിറ്റി, കേരള യൂണിവേഴ്സിറ്റി സെർച്ച് കമ്മിറ്റി വിസിയെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇന്ന് രാജ്ഭവൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ സെർച്ച് കമ്മിറ്റിയുടെ കൺവീനർ ദേവാശിഷ് ചാറ്റർജിയാണ്. അദ്ദേഹം കോഴിക്കോട് IMMന്റെ ഡയറക്ടറാണ്. ഒപ്പം തന്നെ ഈ കമ്മിറ്റിയിൽ മറ്റൊരു അംഗം ഉള്ളത് പ്രൊഫസർ ബറ്റു സത്യനാരായണയാണ്. അദ്ദേഹം കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. ഈ രണ്ട് പേരാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ ഒരാൾ ഗവർണറുടെ നോമിനിയും മറ്റൊരാൾ UGCയുടെ നോമിനിയുമാണ്. ഇനി വേണ്ടത് സർവകലാശാലയുടെ നോമിനിയാണ്. ആ നോമിനി സംബന്ധിച്ച തീരുമാനം യൂണിവേഴ്സിറ്റിയാണ് ചാൻസലറായ ഗവർണറെ അറിയിക്കേണ്ടത്. ഇത് സംബന്ധിച്ച തീരുമാനം വൈകുകയാണ്. കാരണം നേരത്തെ ചേർന്ന സെനറ്റ് യോഗം VK രാമചന്ദ്രനെ സെനറ്റ് നോമിനിയായി തീരുമാനിച്ചെങ്കിലും ഇത് ഗവർണറിന് രാജ്ഭവന് കൈമാറിയിട്ടില്ല. കാരണം ഇത് സംബന്ധിച്ച സെർച്ച് കമ്മിറ്റിയുടെ നടപടികളുമായി ഗവർണർ മുന്നോട്ട് പോകുന്നത് തടയിടുകയായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. എന്തായാലും ആ നീക്കത്തെ മറികടന്നുകൊണ്ട് ഗവർണർ അസാധാരണ നീക്കം നടത്തിയിരിക്കുന്നു. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. എന്തായാലും സർക്കാർ പുതിയ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് ഗവർണർ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട സാഹചര്യം. അതാണ് സാഹചര്യം. സർക്കാർ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള നിയമനിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെ ഈ വിസി നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റി ഗവർണർ രൂപീകരിക്കുന്നു. ഒരുപടി മുന്നേ ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം.